നടി ആക്രമിക്കപ്പെട്ട കേസിൽ സാക്ഷിയായ കാവ്യ മാധവനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്തേക്കും രണ്ട് കേസിലും പങ്കില്ലെന്ന് കാവ്യ ക്രൈം ബ്രാഞ്ചിന് മൊഴി നൽകി പക്ഷേ ഈ മൊഴി ക്രൈം ബ്രാഞ്ച് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല കേസിൽ കാവ്യയുടെ പങ്ക് സൂചിപ്പിക്കുന്ന ദിലീപിന്റെ സഹോദരി ഭർത്താവിന്റെ ശബ്ദരേഖ ക്രൈം ബ്രാഞ്ചിന് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയായിരുന്നു ചോദ്യം ചെയ്യൽ ആലുവയിലെ പത്മസരോവരം വീട്ടിൽ വെച്ച് 4.5 മണിക്കൂറാണ് അന്വേഷണ സംഘം കാവ്യയെ ചോദ്യം ചെയ്തത് ചോദ്യം ചെയ്യലിൽ ക്രൈം ബ്രാഞ്ചിന്റെ കണ്ടെത്തലുകൾ എല്ലാം കാവ്യ നിഷേധിച്ചു ഉത്തരങ്ങളിൽ തൃപ്തി വരാത്തതുകൊണ്ട് തന്നെ കാവ്യയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കം ഊർജിതമാക്കുകയാണ് ക്രൈം ബ്രാഞ്ച് കേസിലെ നിർണായക വിവരങ്ങൾ കാവ്യയ്ക്ക് അറിയാമെന്നാണ് അന്വേഷണ സംഘം സംശയിക്കുന്നത് തുടർ അന്വേഷണത്തിൽ ലഭിച്ച ഡിജിറ്റൽ തെളിവുകളുടെയും ദിലീപിനെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ കാവ്യയോട് അന്വേഷണ സംഘം ഉത്തരം തേടിയെങ്കിലും അറിയില്ല ഓർമ്മയില്ല എന്നൊക്കെയാണ് കാവ്യ മറുപടി പറഞ്ഞത് നടിയെ ആക്രമിച്ച സംഭവത്തിന്റെ മുഴുവൻ വിവരങ്ങളും കാവ്യയ്ക്ക് അറിയാമെന്ന നിഗമനത്തിലാണ് പോലീസ് ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന ചോദ്യം ചെയ്യലിൽ കാവ്യയോട് തന്നെ ശബ്ദരേഖ കേൾപ്പിച്ചിട്ടും ശബ്ദം തന്റേതല്ല എന്ന നിലപാടാണ് കാവ്യ സ്വീകരിച്ചത് കാവ്യയുടെ മൊഴി പരിശോധിച്ച ശേഷമാകും ക്രൈംബ്രാഞ്ചിന്റെ തുടർ നടപടി കാവ്യയുടെ അടുത്ത ചോദ്യം ചെയ്യൽ വീട്ടിൽ വെച്ചാവില്ലെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് പോലീസ് ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ഹാജരാക്കുന്ന വിധം നോട്ടീസ് നൽകാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം നിലവിൽ സാക്ഷിയായ കാവ്യ പ്രതിയാകാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ തുടർ അന്വേഷണ കേസിൽ പ്രതിപട്ടികയിലും മാറ്റമുണ്ടാകും കഴിഞ്ഞ മാസം സമൻസ് അയച്ചെങ്കിലും ആലുവയിലെ പോലീസ് ക്ലബിൽ ഹാജരാകാൻ കഴിയില്ലെന്നും വീട്ടിൽ ചോദ്യം ചെയ്യാമെന്നും കാവ്യ ഷടിച്ചു ഇതേ തുടർന്നാണ് ചോദ്യം ചെയ്യൽ പത്മസരോവരത്തിലേക്ക് മാറ്റിയത് മെയ് 30 അന്വേഷണം പൂർത്തിയാക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്ന കേസിനെ അട്ടിമറിക്കാൻ ദിലീപ് ശ്രമിച്ചതിന്റെ കൂടുതൽ വിവരങ്ങളും പുറത്തുവന്നിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥനായ ക്രൈംബ്രാഞ്ച് DYSP ബൈജു പൗലോസ് കേസിൽ ദിലീപിനെ അറസ്റ്റ് ചെയ്ത സംഘത്തിലുണ്ടായിരുന്ന DYSP KS സുദർശനൻ എന്നിവരടക്കമുള്ളവരെ അപായപ്പെടുത്താൻ ദിലീപും കൂട്ടാളികളും ഗൂഢാലോചന നടത്തിയതിന് ദൃക്സാക്ഷിയാണെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ മൊഴി അന്വേഷണ ഉദ്യോഗസ്ഥരെ അപായപ്പെടുത്താൻ ദിലീപും സഹോദരൻ അനൂപും സഹോദരി ഭർത്താവ് സുരാജും ഒരുമിച്ച് കൂടി ഗൂഢാലോചന നടത്തിയെന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു സ്ക്രീനിലെ പ്രണയം ജീവിതത്തിലേക്ക് പകർത്തി ഒന്നായവരാണ് ദിലീപും കാവ്യമാധവനും ഇവർ പ്രണയത്തിലാണെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ വളരെ മുൻപേ പ്രചരിച്ചിരുന്നു എന്റെ പേരിൽ ബലിയാക്കപ്പെട്ട കാവ്യയെ തന്നെ വിവാഹം ചെയ്യുന്നു എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് ദിലീപിനെയും കാവ്യമാധവനെയും കുറിച്ചുള്ള ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ പ്രതികരണം ഇപ്പോൾ വൈറലായിരിക്കുകയാണ് നടി ആക്രമണത്തിന് ഇരയായ സംഭവത്തെക്കുറിച്ച് കാവ്യമാധവന് എല്ലാം അറിയാമെന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കാവ്യ അറിയാതെയല്ല കാര്യങ്ങൾ നടന്നത് ചോദ്യം ചെയ്യൽ വൈകിപ്പിച്ചതിലൂടെ കാവ്യയ്ക്ക് നല്ല ട്യൂഷൻ കിട്ടിയിട്ടുണ്ടെന്നും അവർ പറയുന്നു റിപ്പോർട്ടർ ചാനലിനോട് പ്രതികരിക്കുന്നതിനിടയിലാണ് ഭാഗ്യലക്ഷ്മി കാവ്യമാധവനെ കുറിച്ച് സംസാരിച്ചത് കാവ്യമാധവനെ ജനങ്ങൾ എത്രയധികം ഇഷ്ടപ്പെട്ടിരുന്നോ അത്രയും വെറുത്തു തുടങ്ങിയെന്നും അവർ പറയുന്നു പാലം കുലുങ്ങിയാലും കേളൻ കുലുങ്ങില്ല എന്ന തരത്തിലാണ് ഈ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേരള സമൂഹം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന കേസാണിത് അതിജീവിതയ്ക്ക് നീതി കിട്ടുന്നതുവരെ ഞങ്ങൾ പോരാടും ഭാര്യയും ഭർത്താവും ഒന്നിച്ചു തന്നെയാണ് അത് ചെയ്തത് അവർക്ക് അത്രയധികം പകയാണ് ഈ കുട്ടിയോട് അയാളുടെ കുടുംബജീവിതത്തിലുണ്ടായ വിള്ളലിന് കാരണം അവളാണെന്നാണ് അയാളുടെ വിശ്വാസം അവൾ മാത്രമല്ല അതറിയാത്തവരായി ആരുമില്ലെന്നും ഭാഗ്യലക്ഷ്മി വ്യക്തമാക്കി രണ്ട് സ്ത്രീകളുടെ ജീവിതം വെച്ചാണ് കാവ്യ കളിച്ചത് ഒരാളെ തെരുവിലിട്ട് അപമാനിക്കാനും മറ്റൊരാളെ വീട്ടിൽ നിന്നിറക്കാനും കാരണക്കാരിയായി അതുകൊണ്ട് ഇനി കാവ്യയോട് സഹതാപം തോന്നേണ്ട കാര്യമില്ലെന്നും ഭാഗ്യലക്ഷ്മി പ്രതികരിച്ചു കേസുമായി ചേർന്ന് കഥയിലെ വില്ലത്തിയായി പറയപ്പെടുന്ന മാഡം കാവ്യോ എന്ന കാര്യത്തിൽ ഇപ്പോൾ നെല്ലും പതിരും തിരിയുകയാണ് എന്തായാലും മാഡത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്